ചരിത്രത്തിന്റെ ഏടുകൾ വിശ്വാസം തിരഞ്ഞെടുക്കുന്നവർക്ക് മുന്നിൽ തുറക്കുന്ന അത്യപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കരയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന കണ്ടിയൂർ മഹാദേവ ക്ഷേത്രം. ചരിത്രത്തിന്റെ പല ഏടുകളും ഇവിടെ മറിച്ചു നോക്കുവാൻ സാധിക്കുമെങ്കിലും പഴയ കാലത്തിന്റെ വിസ്മയിപ്പിക്കുന്ന കഥകൾ കൊണ്ട് കെട്ടിയുയർത്തിയിരിക്കുന്ന ക്ഷേത്രമാണിത്. കേരളത്തിലെ ഏറ്റവും പുരാതന ശിവക്ഷേത്രമെന്ന വിശേഷണവുമായി അച്ഛൻ കോവിലാറിന്റെ തീരത്ത് തലയുയർത്തി നിൽക്കുന്ന കണ്ടിയൂർ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങൾ അറിയാം. കേരളത്തിലെ 108 ശിവക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രാധാന്യം നിറഞ്ഞ ക്ഷേത്രമാണ് കണ്ടിയൂർ മഹാദേവ ക്ഷേത്രം. വിശ്വാസപരമായി ഒട്ടേറെ പ്രത്യേകതകൾ ഉള്ളതിനാൽ ഇവിടം ദക്ഷിണകാശി എന്നാണ് അറിയപ്പെടുന്നത്. കണ്ടിയൂർ എന്ന പേര് വന്നതിന് പിന്നിൽ പല കഥകളുമുണ്ട്. അതിലെല്ലാം തന്നെ പുരാണവും ഹിന്ദുവിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നവയാണ്. ഒരിക്കൽ മാർക്കണ്ഡേയ മഹർഷിയുടെ പിതാവായ മൃഗണ്ഡോമുനിക്ക് കിരാതമൂർത്തിയുടെ ഒരു വിഗ്രഹം ലഭിക്കുകയുണ്ടായി. ഒരു തേവാര ബിംബമായിരുന്നു അത്. അത് പ്രതിഷ്ഠിക്കുവാൻ മുനിക്ക് വേണ്ടിയിരുന്നത് ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഇടമായിരുന്നു. അങ്ങനെ നിത്യപൂജ നടത്തുവാൻ അദ്ദേഹം ആ വിഗ്രഹം പ്രതിഷ്ഠ നടത്തിയ ഇടമാണ് കണ്ടിയൂർ. കണ്ടതിൽ നല്ല ഊർ എന്ന വാക്കിൽ നിന്നുമാണ് കണ്ടിയൂർ രൂപപ്പെടുന്നത് എന്നാണ് ഒരു വിശ്വാസം. ഒരു മത്സരത്തിൽ ജയിക്കുവാൻ കള്ളം പറഞ്ഞ ബ്രഹ്മാവിന്റെ തല ശിവൻ തന്റെ ചെറുവിരൽ ഉപയോഗിച്ച് എടുത്ത സ്ഥലമായും കണ്ടിയൂരിനെ പറയുന്നു. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന് സമീപം വെച്ചാണത്രേ ശിവൻ തലയെടുത്തത്. അങ്ങനെ ഇവിടം ശ്രീ കണ്ടിയൂരും പിന്നീട് അത് കണ്ടിയൂരുമായി മാറുകയായിരുന്നു. കണ്ടിയൂർ ക്ഷേത്രത്തിന്റെ ചരിത്രം തിരഞ്ഞാൽ എത്തിച്ചേരുക ക്ഷേത്രത്തിന്റെ ബുദ്ധചരിത്രത്തിലേക്കാണ്. ആദ്യകാലങ്ങളിൽ ഇതൊരു ബുദ്ധക്ഷേത്രമായിരുന്നു. മാവേലിയുടെ കാലത്ത് അദ്ദേഹത്തിനും കുടുംബങ്ങൾക്കും വേണ്ടിയാണ് ബുദ്ധക്ഷേത്രം പണികഴിപ്പിച്ചത്. പിന്നീട് ബുദ്ധമതത്തിന്റെ സ്വാധീനം കേരളത്തിൽ കുറഞ്ഞു വന്നപ്പോൾ ഒരു ശിവക്ഷേത്രമായി ഇത് പരിണമിക്കുകയായിരുന്നു. എന്നാൽ 15-ാം നൂറ്റാണ്ടിൽ മാത്രമാണ് ഇതൊരു ശിവക്ഷേത്രമായി മാറുന്നത്. ദേവദാസികൾ ഭരണം നടത്തിയിരുന്ന ക്ഷേത്രം എന്നൊരു അപൂർവ വിശേഷം കൂടി കണ്ടിയൂരിനുണ്ട്. ക്ഷേത്രത്തിലെ ദേവദാസിയായ ചെറുകരക്കുട്ടത്തിയെ അന്നത്തെ കണ്ടിയൂർ മറ്റം രാജാവ് വിവാഹം കഴിച്ചതിന് ശേഷമാണ് ദേവദാസികളിലേക്ക് ക്ഷേത്രം എത്തുന്നത്. ചെറുകര ഉണ്ണിയാടി, മുത്തൂറ്റ് ഇളയച്ചി, ഉണ്ണിച്ചക്കി, കരിങ്ങാട്ടെ ഉണ്ണൂലികൾ എന്നിവരായിരുന്നു പിന്നീട് ക്ഷേത്ര അവകാശികളെന്നും പറയപ്പെടുന്നു. 14-ാം നൂറ്റാണ്ടിൽ രചിച്ച ശിവവിലാസം എന്ന സംസ്കൃത കൃതിയിലാണ് ഇതിനെക്കുറിച്ച് പരാമർശമുള്ളത്. ദാമോദക ചാക്യാരായിരുന്നു ശിവവിലാസം രചിച്ചത്. കേരളത്തിന്റെ അറിയപ്പെടാത്ത പല ചരിത്രത്തിലേക്കും വെളിച്ചം വീശുന്ന ധാരാളം ശിലാരേഖകൾ ക്ഷേത്രത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. പല ശിലാസനങ്ങളിലും മണിപ്രവാളം ഉൾപ്പെടെയുള്ള കൃതികളിലും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. കൊല്ലവർഷം 393 ഇരവിവർമ്മന്റെ ശാസനം, രാമൻ കോതവർമ്മന്റെ ശാസനം തുടങ്ങിയവ അവയിൽ ചിലത് മാത്രമാണ്. നിർമ്മിതിയിലെ പ്രത്യേകതകൾ കൊണ്ടും ചരിത്രം കൊണ്ടും കേരളത്തിലെ മഹാക്ഷേത്രങ്ങളിൽ ഒന്നായാണ് ഇതിനെ പരിഗണിക്കുന്നത്. 7.5 ഏക്കർ മതിൽക്കെട്ടിനുള്ളിലായാണ് ഇത് നിലനിൽക്കുന്നത്. കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഉപദേവതാ പ്രതിഷ്ഠകളുള്ള ഒരു ക്ഷേത്രം കൂടിയാണിത്. ശങ്കരൻ, ശ്രീകണ്ഠൻ, മൃത്യുഞ്ജയൻ, പാർവതീശൻ, വടക്കുനാഥൻ എന്നിവയാണവ. ഇവയ്ക്ക് പുറമെ വിഷ്ണു, നാഗദേവങ്ങൾ, ഗോപാലകൃഷ്ണൻ, ശാസ്താവ്, അന്നപൂർണേശ്വരി, സുബ്രഹ്മണ്യൻ, ഗണപതി, ബ്രഹ്മരക്ഷസ് തുടങ്ങിയ ഉപപ്രതിഷ്ഠകളാണ് ഇവിടെയുള്ളത്. 12 ഉപദേവാലയ ക്ഷേത്രങ്ങൾ മതിൽക്കെട്ടിനുള്ളിലുണ്ട്. ഗജേന്ദ്രമോക്ഷം, കൃഷ്ണാവതാരം തുടങ്ങിയവ ഇവിടെ കൊത്തിവെച്ചിട്ടുണ്ട്. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇരുനിലകളിലാണ് ഇവിടുത്തെ ശ്രീകോവിലുള്ളത്. താഴത്തെ നില വർത്തുളാകൃതിയിലും മുകളിലത്തെ നില ചതുരാകൃതിയിലുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. കിരാതമൂർത്തിയായാണ് പരമേശ്വരനെ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. രാവിലെ ദക്ഷിണാമൂർത്തിയായും ഉച്ചയ്ക്ക് ഉമാമഹേശ്വരനായും വൈകിട്ട് കിരാതമൂർത്തിയുമായി 3 ഭാവത്തിലാണ് ഇവിടെ ദർശനം നൽകുന്നത്. ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത് ചേര രാജാക്കന്മാരാലാണെന്ന് അനുമാനിക്കാൻ ചരിത്രത്താളുകൾ വഴികാട്ടുന്നുണ്ട്. മുൻപ് ബുദ്ധമത ആരാധന കേന്ദ്രമായിരുന്നു കണ്ടിയൂർ ക്ഷേത്രം. ഈ ബുദ്ധക്ഷേത്രം മാവേലിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെയും കുടുംബാംഗങ്ങളുടെയും ആരാധനയ്ക്കായാണ് പണി കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇത് പിന്നീട് ശിവക്ഷേത്രമായി പരിണമിച്ചു. രാജാവ് ബുദ്ധസന്യാസിയായതിനും 100 വർഷങ്ങൾക്ക് ശേഷം 15-ാം നൂറ്റാണ്ടിലാണിത് എന്ന് സംഘകാല കൃതികളിൽ നിന്നും മണിപ്രവാള കൃതികളിലൂടെയും അനുമാനിക്കാം.
ക്രിസ്തുവർഷം 823 സ്ഥാപിതമായതാണ് ക്ഷേത്രമെന്ന് ശിലാശാസനങ്ങളിൽ നിന്നും അനുമാനിക്കാം. ഇതോടൊപ്പം അക്കാലത്ത് സമയം അളക്കുന്നതിനായി കണ്ടിയൂരബ്ദം എന്ന പേരിൽ പുതിയ ഗണനക്രമവും നിലവിൽ വന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. 14 നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ശിവവിലാസം എന്ന സംസ്കൃത കൃതി രചിച്ച ദാമോദക ചാക്യ ക്ഷേത്രം ദേവദാസികളുടെ കൈവശത്തിലായിരുന്നുവെന്ന് സൂചിപ്പിക്കുന്നു. ക്ഷേത്രത്തിലെ ദേവദാസിയായ ചെറുകര കുട്ടത്തി അന്നത്തെ കണ്ടിയൂർ മറ്റം രാജാവ് വിവാഹം കഴിച്ചതായും ചെറുകര ഉണ്ണിയാടി മുത്തൂറ്റ് ഇളയച്ചി ഉണ്ണിച്ചക്കി കരുങ്ങാട്ടെ ഉണ്ണൂലികൾ എന്നിവരായിരുന്നു ക്ഷേത്രം അവകാശികളെന്നും കൂട്ടിച്ചേർക്കുന്നു. മാവേലിക്കരയിൽ ദേവദാസികളുടെ സ്വാധീനം വെളിപ്പെടുത്തുന്നതാണ് ഈ രേഖ. ഈ ക്ഷേത്രാങ്കണത്തിൽ പ്രദക്ഷിണ വഴിയിൽ സ്ഥാപിച്ചിരുന്ന ഒരു ശിലാശാസനം പിന്നീട് അക്ഷരങ്ങൾ കൂടുതൽ മാഞ്ഞു പോകാതിരിക്കുവാനായി ക്ഷേത്ര ചുമരിൽ ഉറപ്പിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. രണ്ടാം ചേര സാമ്രാജ്യത്തിലെ ചക്രവർത്തിയായിരുന്ന രാജശേഖരവർമ്മൻ ഇവിടെ ക്ഷേത്രം പുനരുദ്ധീകരിച്ചുവെന്ന് ചരിത്രം. 1218 കണ്ടിയൂർ ശാസനത്തിൽ രവി കേരളവർമ്മയെയും അദ്ദേഹത്തിന്റെ ഭാര്യ ഉണ്ണിയച്ചയെയും പറ്റി പറയുന്നതല്ലാതെ ഓടനാട്ടു രാജാവായ കോതവർമ്മ വേണാട്ടു രാജാവിന്റെ നിർദ്ദേശപ്രകാരം കണ്ടിയൂർ ക്ഷേത്രം പുതുക്കി പണിയുന്നതായും പറയുന്നു. അന്നവിടെ ഉണ്ടായിരുന്ന ബുദ്ധപ്രതിഷ്ഠയാണ് മാവേലിക്കര നഗരത്തിൽ ബുദ്ധ ജംഗ്ഷനിൽ ഇന്ന് കാണുന്ന ബുദ്ധപ്രതിമ. കേരള ചരിത്രത്തിന് മുതൽക്കൂട്ടായ പല ശിലാശാസനങ്ങളും രേഖകളും ലഭിച്ച മഹാക്ഷേത്രം കൂടിയാണിത്. ഓടനാട് കായംകുളത്തിനോട് ചേരുന്നതിന് മുമ്പ് വേറെ നാട്ടുരാജ്യമായി പല്ലസിക്കുകയായിരുന്നു. പിന്നീട് വീര ഉദയവർമ്മൻ കായംകുളത്തോടും അതിനുശേഷം അനിഴം തിരുനാൾ തിരുവിതാംകൂറിനോടും യോജിപ്പിച്ചു. അന്ന് കായംകുളം രാജാവ് തന്റെ ഉടവാൾ കണ്ടിയൂർ ക്ഷേത്രത്തിൽ ദേവന്റെ നടയിൽ സമർപ്പിച്ച് പടിഞ്ഞാറേ നടവഴി പുറത്തേക്ക് ഓടി. അതിനുശേഷം പിന്നീട് ഇന്നു വരെ ക്ഷേത്രത്തിലെ പടിഞ്ഞാറേ നാലമ്പല നട തുറന്നിട്ടില്ല. കൊല്ലവർഷം 393 ഈ ശിലാശാസനം. വട്ടെടുത്തിൽ തമിഴ് ലിപിയിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ടി എ ഗോപിനാഥ റാവുവാണ് ഇത് വായിച്ചെടുത്തത്. ഇത് കണ്ടിയൂരബ്ദം 123 എന്ന കാലഗണന പ്രകാരമാണ്. അതായത് ക്ഷേത്ര നിർമ്മിതി കഴിഞ്ഞ് 123 വർഷമായി ഈ ശാസനം രേഖപ്പെടുത്തുമ്പോൾ എന്നർത്ഥം. ദേവദാസിയായ ഉണ്ണിനീലി രാജാവായ ഉണ്ണി കേരളവർമ്മയോട് അഭ്യർത്ഥിച്ച പ്രകാരം ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിനായ സംഭാവന നൽകിയവരുടെ പേരുവിവരങ്ങളും മറ്റുമാണ് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. രേഖപ്പെടുത്തിയത് പ്രകാരം നിർമ്മാണ പ്രവർത്തനങ്ങൾ കൊല്ലവർഷം 392 തുലാം 17 ആരംഭിക്കുകയും 393 മേടം 8 തീരുകയും ചെയ്തു. രാമൻ കോതവർമ്മന്റെ ശാസനം കൊല്ലവർഷം 296 ശ്രീകോവിലിന് മുന്നിലായി സ്ഥാപിച്ചിരിക്കുന്നു. അന്നത്തെ ഓടനാട് രാജാവായിരുന്ന കോതവർമ്മനെ കുറിച്ചാണ് പരാമർശങ്ങൾ. രാമന്റെ മകനായ കോതവർമ്മൻ ശ്രീകണ്ഠൻ എന്ന പ്രതിഷ്ഠയിൽ കലിദിനം 15/11/564 അഭിഷേകം അർപ്പിച്ചുവെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് സംസ്കൃത ഭാഷയിൽ ഗ്രന്ഥാക്ഷ ലിപിയിലാണ്.